ഉൾപാർട്ടി പോരിന്റെ ബാക്കി. ഇ പി ജയരാജനെതിരെ പി ജയരാജൻ ഉന്നയിച്ച ആരോപണങ്ങൾ സി പി എമ്മിനെ പിടിച്ചുലയ്ക്കുന്നതിനിടെ പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ ചേരുകയാണ്. കേരളത്തിലെ വിവാദം പി ബി അജണ്ടയിൽ ഇല്ല എന്ന് സി പി എം നേതാക്കൾ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പി ബിയിൽ ആരെങ്കിലും ഉന്നയിച്ചാൽ ചർച്ചയെന്നും നേതൃത്വം അറിയിക്കുന്നുണ്ട്. പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഈ വിവാദം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി ബി യോഗത്തെ അറിയിക്കുമെന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. അതനുസരിച്ചാണെങ്കിൽ ഇന്ന് ഇത് ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ? ശീതൽ, എന്തായാലും ചർച്ച തള്ളിക്കളയാൻ കഴിയുകയില്ല. നമുക്കറിയാം കേരളത്തിൽ വലിയ വിവാദമായി ഇത് മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കേന്ദ്രനേതൃത്വത്തിനും ഇക്കാര്യം അവഗണിക്കാൻ കഴിയില്ല. കേന്ദ്രനേതൃത്വം നേരത്തെ എടുത്ത നിലപാട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് ഒരു അന്വേഷണത്തിനുള്ള തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിനോട് യോജിക്കാം എന്നതാണ്. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് ചേരുന്നത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനമാണ്. എന്തായാലും കേന്ദ്രനേതൃത്വം ഈ വിഷയത്തെ കാണുന്നത് കേരളത്തിലെ പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ്. കാരണം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഒരംഗം മറ്റൊരംഗത്തിനെതിരെ ഉള്ള ആരോപണം ഉന്നയിച്ചത്. അതും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ ഉള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത്തരമൊരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ആ വിഷയത്തിലുള്ള ചർച്ചകൾ നടക്കണം. അക്കാര്യത്തിൽ എന്താണ് നടന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പോകണം എന്നുള്ള നിലപാടാണ് കേന്ദ്രനേതൃത്വം സ്വീകരിക്കുന്നത്. എന്തായാലും കേന്ദ്ര നേതാക്കൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പി ബി യോഗത്തിൽ നിർണായകമാണ്. പി ബി യോഗത്തിൽ ഒന്നര മാസത്തിനിടെയാണ് യോഗം ചേരുന്നത്. അതുകൊണ്ട് ഈ കാലയളവിനുണ്ടായ ഇളവിൽ വന്ന വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഈ വിഷയം ഇതുവരെ അജണ്ടയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് പി ബി യോഗത്തിൻ്റെ അജണ്ടയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എം വി ഗോവിന്ദൻ എന്തായാലും ഈ വിഷയം ഉന്നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങളുടെ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് പി ബിക്ക് നൽകാനാണ് സാധ്യത. തെറ്റുതിരുത്തൽ ഉൾപ്പെടെയുള്ള നടപടികളെ സംബന്ധിച്ച് സംസ്ഥാനം കേന്ദ്ര നേതാക്കളെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ട് നൽകുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം ഉയർന്നു വന്ന കാര്യം കൂടി കേന്ദ്ര നേതാക്കളെ അറിയിക്കും. പക്ഷേ ഇക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഒരു അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പരാതി എഴുതി നൽകുകയാണെങ്കിൽ അന്വേഷിക്കാം എന്ന് നേരത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തെ അറിയിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്താണ് അന്വേഷണം തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു അന്വേഷണം തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ നടക്കട്ടെ എന്നാണ് കേന്ദ്ര നേതാക്കളും എടുത്തിരിക്കുന്ന നിലപാട്. അവിടെ എന്തെങ്കിലും നടപടി ആവശ്യമായി വന്നാൽ പിന്നീട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ മുമ്പാകെ വരും. അവിടെ ഒരു നടപടി ഉണ്ടായില്ല, ഒരു പരാതി കേന്ദ്രത്തിന് മുമ്പാകെ എത്തുകയാണെങ്കിൽ പിന്നീട് ഇടപെടുക എന്നുള്ള വഴിയിലേക്കും വേണമെങ്കിൽ കേന്ദ്ര നേതാക്കൾക്ക് തിരിയാം. എന്തായാലും എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ ഈ സംസ്ഥാന നേതാക്കൾ എന്ത് നിലപാട് പി ബിയിൽ സ്വീകരിക്കും എന്നത് പ്രധാനമാകും. അതുകൊണ്ട് പോളിറ്റ് ബ്യൂറോ യോഗത്തിൻ്റെ അജണ്ടയിൽ വിഷയമില്ലെങ്കിലും ഇക്കാര്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം അവിടെ എഴുതി പരാതി എഴുതി നൽകുകയാണെങ്കിൽ അക്കാര്യത്തിലുള്ള അന്വേഷണം നടക്കാനുള്ള സാധ്യതയുണ്ട്. വസ്തുതകൾ പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര നേതാക്കളും നൽകാനാണ് സാധ്യത. ചെയ്ത വ്യക്തമാണ്. പ്രശാന്ത് രഘുവംശം വിവരങ്ങൾ നൽകിയത്.